ഐറ്റംസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈ പാവയാണ്. അത് നമ്മുടെ പേപ്പർ വെച്ചിട്ട്, വെറും കളർ പേപ്പറും പിന്നെ നമ്മുടെ ഗമ്മും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ പാവ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഉണ്ടാക്കിയാലോ. ഈ നാശമുള്ള സാധനങ്ങള് ഗ്ലൂഗൺ, ഗ്ലൂഗൺ ഇല്ലെങ്കിൽ നമുക്ക് ഫെവിക്കോളും എടുക്കാം, പിന്നെ ഒരു കോയിനോ മൂടിയോ എന്നെല്ലാം എടുക്കാം, പിന്നെ ഒരു സ്കെച്ച്, പിന്നെ ഒരു ജെൽ പെൻ, പിന്നെ ഒരു കത്രിക, പിന്നെ ഒരു ബ്ലാക്ക് പേപ്പർ, പിന്നെ രണ്ട് ഐസ്ക്രീം സ്റ്റിക്ക്. നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം സ്റ്റിക്ക് ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ മൂടി എടുക്കാം, അതിങ്ങനെ കട്ട് ചെയ്താലും മതിയാണ്. ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ മൂടിയാണ് എടുത്തത്. പിന്നെ ഒരു ഫെവിക്കോൾ. അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ ഓറഞ്ച് കളർ പേപ്പർ എടുക്കാം. ഇനി ഇത് ഒന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ ഇങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയെടുക്കാം. ഇങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടത്തും ഒന്ന് ഇങ്ങനെ മടക്കിയെടുക്കാം. അപ്പൊ ഞാൻ മടക്കിയിട്ട് വരാം. അപ്പൊ ഞാൻ ഇത് ഈ ഓറഞ്ച് ഒന്ന് മടക്കിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഒരു വിശറി പോലെയൊക്കെ വന്ന. ഇതുപോലെ ഞാൻ ഒരു പച്ച കളർ പേപ്പറും കൂടെ മടക്കിയെടുത്തിട്ടുണ്ടായി. ഇനി ഇത് ഇങ്ങോട്ട് മടക്കാം. ഇനി ഞാൻ ഇവിടെ ഒരു ലൈൻ മാർക്ക് ചെയ്തിട്ട് ചെറുതായിട്ട് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ടായി. അവിടെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ പാവയുടെ കൈയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞമ്മ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇനി ഞാൻ വലുതെടുത്തിട്ട് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒന്ന് കയറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഇവിടെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. നമ്മുടെ റബ്ബർ ബാൻഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇതേ കണ്ടില്ലേ, കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ കിട്ടാൻ പോകുന്നത്. ഈ ചെറിയ കഷ്ണം പുറത്ത് വേണം വരാൻ. ഇനി നമ്മ ഒരു എ ഫോർ ഷീറ്റ് ഒരു കുഞ്ഞി കഷ്ണം എടുത്തിട്ടുണ്ട്. ഇത് രണ്ടായിട്ട് മടക്കാം. എന്നിട്ട് കുപ്പിയുടെ മൂടിയോ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു ഇതെടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്യാം. ഇത് പാവയുടെ മുഖത്തിന് വേണ്ടിയാണ്. നിങ്ങളുടെ കയ്യിൽ കോയിൻ ഉണ്ടെങ്കിൽ കോയിൻ എടുക്കാം. ഒരു റൗണ്ട് ഷേപ്പുള്ള വെള്ളം മതി. അപ്പോൾ ഞാൻ ഇതൊരു റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനി കണ്ണ് ഉരച്ചു കൊടുക്കാം. കണ്ണ് ഉരച്ചു കൊടുക്കാൻ അറിയാത്തവര് അച്ഛനോടോ അമ്മേനോടോ ചേച്ചിനോടോ എല്ലാം പറഞ്ഞാൽ മതി. ഞാനിപ്പോ എൻ്റെ ചേച്ചിനോടാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ചുണ്ടില് കുറച്ച് റോസ് ഉള്ള സ്കെച്ച് എടുത്ത് അടിച്ചു കൊടുക്കുക. ലിപ്സ്റ്റിക്കിനായിട്ടാണ്, ഒരു ഭംഗി വരാനാണ് ഞാൻ റോസ് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കളർ പേപ്പറോ ചാർട്ടോ ബ്ലാക്ക് എടുക്കുക. ഇനി ഇത് ഹെയറിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കാം. ഉണ്ടോ, ഒരു മുടിയായിട്ടുണ്ട്. ഇതിപ്പോൾ സൂപ്പറായിട്ടുണ്ട്. ഇതിൻ്റെ മുടിയിലൊന്ന് ഇത് ഒട്ടിച്ചെടുത്തിട്ട് വരാം. പാവയുടെ മുഖം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൊരു പേപ്പർ വെച്ചിട്ടാണ് ഇതിൻ്റെ ഹെയർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇവിടെ ഗ്ലൂഗൺ വെച്ചോ ഫെവിക്കോൾ വെച്ചോ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഗ്ലൂഗൺ വെച്ചാണ് ഇത് ഒട്ടിക്കുന്നത്. ഞാൻ ഗ്ലൂഗൺ വെച്ച് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മുഖം ഞാൻ ഗ്ലൂഗണ്ണിൽ ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഫെവിക്കോൾ വെച്ചാണെങ്കിൽ ഒട്ടിച്ചാൽ മതിയായിരിക്കും. അപ്പോൾ നമുക്കിനി കാലുണ്ടാക്കാം. കാലില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടായില്ല. കാലുണ്ടാക്കാൻ നമുക്ക് എ ഫോർ ഷീറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് എ ഫോർ ഷീറ്റ് എടുക്കാം. അപ്പോൾ നമ്മൾ കാലിന് വേണ്ടി ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കാം. അപ്പോൾ എൻ്റെ ഐസ്ക്രീം സ്റ്റിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ കട്ടിയുള്ള ഒരു പേപ്പറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കാൽപാദത്തിനുണ്ട് ഞാനിവിടെ ഒരു ഓറഞ്ച് കളറിലെ കളർ പേപ്പർ വെട്ടി എടുത്തിട്ടുണ്ട്. ഇത് ഫെവിക്കോൾ വെച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. കണ്ട്, ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ രണ്ട് സ്ഥലത്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ
കാലും ഗ്ലൂഗൺ വെച്ച് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഞാൻ ഗ്ലൂഗൺ കുറച്ച് തേച്ചു കൊടുക്കുന്നുണ്ട്. കാലും ഞാനൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഗ്ലൂഗൺ വെച്ചാണ് ഞാനിത് ഒട്ടിച്ചിരിക്കുന്നത്. കണ്ടോ കൂട്ടാരെ, നല്ല ഭംഗിയായിട്ടുള്ള ഡോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ എല്ലാ കുച്ചുട്ടേക്കും കളിക്കാനൊക്കെ കൊടുക്കാട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂടെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഞാൻ അയക്കുന്ന വീഡിയോസ് നിങ്ങളുടെ ഫേസ്ബുക്കിനോട്. താങ്ക് യു.